മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നടിയാണ് സ്വാസിക. അത്യാവശ്യം ബോൾഡ് കഥാപാത്രങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നും അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്നും തുറന്നു പറഞ്ഞ അപൂർവം നായികമാരിൽ ഒരാളും സ്വാസികയാണ്. കുടുക്ക് 2025, ചതുരം തുടങ്ങി പുതിയ സിനിമകളുമായി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ഈ നടി. അതേസമയം ഇന്റിമേറ്റ് രംഗങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നതിനെ പറ്റിയും അതിന്റെ പേരിൽ ഉയരുന്ന വിമർശനങ്ങളെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് നടി ഇപ്പോൾ. ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറിയാൽ തന്നെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്നാണ് സ്വാസിക അഭിപ്രായപ്പെടുന്നത്. ഞാൻ ഇതുവരെ വിവാദങ്ങളിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ലെന്നാണ് സ്വാസിക പറയുന്നത്. നെഗറ്റീവ് കമന്റുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും അതൊക്കെ വിട്ടുകളയുകയാണ് പതിവ്. എനിക്കിതുവരെ പ്രതികരിക്കാൻ തോന്നിയിട്ടില്ല. ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നാൽ കുറച്ചുകൂടി നല്ല ക്രിയേഷൻസ് നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകും. കുട്ടികൾക്കുണ്ടാവുന്ന ഇമോഷൻസും വലിയവർക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമൊക്കെയുള്ള വികാരങ്ങൾ വളരെ റിയലായി കാണിക്കാനാണ് മേക്കേഴ്സ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി ചില കണ്ടന്റുകൾ ഓപ്പണായി കാണിക്കേണ്ടി വരും. പണ്ടത്തെക്കാളും മേക്കിംഗ് സ്റ്റൈലും റൈറ്റിംഗ് സ്റ്റൈലും മാറി. അത് നമ്മൾ സ്വീകരിച്ചാൽ പിന്നെ വിവാദത്തിന്റെ ആവശ്യമില്ല. പ്രേക്ഷകരെ വിനോദിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അതിന്റെ എന്റർടൈൻമെന്റ് വശം നോക്കാതെ അവർ അവിടെ കുട്ടിപ്പാവടെ ഇട്ടു, അവിടെ ഉമ്മ വച്ചു എന്നൊക്കെ പോയിന്റ് ചെയ്യുകയാണ്. ഇതിലൊക്കെയാണ് മാറ്റം വരേണ്ടത്. നമ്മൾ എത്രത്തോളം ആൾക്കാരെ വളരാൻ സമ്മതിക്കാതെ ഇരിക്കുന്നു, അത്രത്തോളം നമ്മുടെ ഇൻഡസ്ട്രിയാണ് താഴ്ന്നു പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു നെഗറ്റീവ് സൈഡ് പറയാൻ ആള് വേണം, എങ്കിലേ നമ്മുടെ ക്രിയേഷൻസ് പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. നെഗറ്റീവ് വിമർശനങ്ങളും ബോഡി ഷെയ്മിങ്ങും ഒക്കെ വേണമെന്നാണ് ഞാൻ പറയുക. കാരണം ഇതൊക്കെ കടന്നു പോകുമ്പോഴാണ് നമ്മളിലെ മികച്ച വ്യക്തിയെയും നമ്മുടെ കഴിവുകളുമൊക്കെ പുറത്തു വരികയുള്ളൂ. എന്റെ ഡാൻസ് കൊള്ളില്ല, എന്നെ കാണാൻ കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഓ ഞാൻ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. എല്ലാം സൂപ്പറാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇംപ്രൂവ് ആകാൻ ശ്രമിക്കില്ല. സ്ത്രീകൾക്ക് മാത്രം വിമർശനം കിട്ടുന്നത് ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം തന്നെയാണ്. സ്ത്രീകൾക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പലരുടെയും ചിന്ത. സ്ത്രീകളെ ചില്ലുകൂട്ടിലിട്ട് വയ്ക്കണമെന്നാണ് ആളുകളുടെ ചിന്ത. സ്ത്രീകൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് നിയന്ത്രിച്ചു വച്ചിരിക്കുന്നത് പുരുഷന്മാരുടെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് മാറിയാലേ ഇതിന് മാറ്റം വരികയുള്ളൂ. ഒരു 10 വർഷം കൂടി കഴിയുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നേക്കാം. പലതും അവഗണിച്ച് നമ്മുടെ ജോലി ചെയ്തു പോയാൽ മതി. കല്യാണം ഉടനെ ഉണ്ടാകുമെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഇത്ര വയസ്സിൽ തന്നെ കല്യാണം നടക്കണമെന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അതിന് സമയമാകുമ്പോൾ നടക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. സ്വാസിക കൂട്ടിച്ചേർത്തു. ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളൊക്കെ ഗോസിപ്പ് മാത്രമാണെന്നും സ്വാസിക വ്യക്തമാക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിക്ക് മലയാളം.